സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറിയെ വെട്ടിക്കൊല്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവ് കൊല്ലപ്പെടുന്നത്. ശ്രദ്ധിക്കണം. കേശാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടാൻ ആലപ്പുഴയിൽ പോലീസും പത്രക്കാരും മുഴുവൻ പറയുന്നു. മാസങ്ങൾ നീണ്ടുനിന്ന ഗൂഢാലോചന അതിന്റെ പിന്നിലുണ്ട്. ഉന്നതരായ BJP നേതാക്കന്മാരതിന് പങ്കെടുത്തിട്ടുണ്ട്. RSS നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന RSS ക്രിമിനല് ആലപ്പുഴയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകളുടെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്, ആലോചന നടത്തിയിട്ടുണ്ട്. കൊലപാതകം നടക്കുന്ന അന്നേ ദിവസം വൈകുന്നേരം ആലപ്പുഴയിലെ ഒരു പൊതുയോഗത്തില് കൊല്ലണം വെട്ടണമെന്ന് വത്സൻ തില്ലങ്കേരി പ്രസംഗിച്ചിട്ടുണ്ട്. അതിലെ 2 പ്രതികളെ പിടികൂടിയത് RSSന്റെ കാര്യാലയത്തിൽ നിന്നാണ്. ആ പ്രതികൾക്ക് സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊടുത്തത് മലപ്പുറം ജില്ലയിൽ നിന്ന് ആലപ്പുഴ പോയി പ്രവർത്തിക്കുന്ന ഒരു RSSന്റെ പ്രചാരകാണ്. അതിക്ക് അവർക്ക് ഒഴിവിൽ താമസിക്കാൻ ഇടം കൊടുത്തത് തൃശൂർ ജില്ലയിലെ RSSന്റെ കേന്ദ്രത്തിലാണ്. വത്സൻ തില്ലങ്കേരിക്കെതിരെ കേസുണ്ടോ കേരളത്തിൽ? വത്സത്തില്ലങ്കേരിക്കെതിരെ എന്തുകൊണ്ട് കേസില്ല കേരളത്തിൽ? തൃശൂരും മലപ്പുറവും ആലപ്പുഴയുമുള്ള RSSകാരെ കൂടിയിരുന്ന് ആലോചിച്ചുണ്ടാക്കി അതിന്റെ കേന്ദ്രസ്ഥാനത്ത് കണ്ണൂരിലെ വത്സനും പങ്കെടുത്ത് നടത്തിയ ഒരു ഗൂഢാലോചനയിൽ RSSന്റെ സംസ്ഥാന നേതാക്കന്മാരിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? കേരളം ഭരിക്കുന്നത് ഇരട്ട ചങ്ങനാണ്. ബ്രണ്ണൻ കോളേജില് RSSകാര് ഊരിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ നെഞ്ചു വിരിച്ച് നടന്നുപോയി എന്ന് സഖാക്കന്മാര് വീരകഥകൾ പറയുന്ന സഖാവ് പിണറായി വിജയന. പക്ഷെ എന്നിട്ടും RSSന്റെ ഓഫീസിലേക്ക്, RSS നേതാക്കന്മാരുടെ വീടുകളിലേക്ക് എന്തുകൊണ്ട് പോലീസിന്റെ ചീഫുകൾ ഉരുണ്ടു പോകുന്നില്ല? ഇത് നമ്മുടെ കേരളമാണ്, ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാണ് എന്ന് പലപ്പോഴും നമ്മൾ വിശ്വസിച്ച പ്രചരിപ്പിച്ച കേരളത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ സ്റ്റേഷന്റെ അകത്ത് കൊണ്ടുപോയി ജയ് ശ്രീരാം വിളിപ്പിക്കുന്നു, വന്ദേ മാതരം വിളിപ്പിക്കുന്നു. ഏതാണോ പോലീസ് ഉദ്യോഗസ്ഥനെന്ന് ഇവിടെ ആരെങ്കിലും അന്വേഷിച്ചോ? ആ ചെറുപ്പക്കാരൻ കേസ് കൊടുത്തു, കോടതിയിൽ പരാതി കൊടുത്തു, പത്രസമ്മേളനം നടത്തി. ആരെങ്കിലും ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, ഏത് പോലീസുകാരനാണ് ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത്? പോട്ടെ, അങ്ങനൊരു അതിക്രമം ആലപ്പുഴയിലെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു അന്വേഷണം അവിടെ നടത്തിയോ? എന്തേ നടത്താത്തത്? ഇത് കേരളമല്ലേ? അവിടെ വത്സൻ തില്ലങ്കേരി ഈ പറയുന്നതിൽ നിന്ന് ഭീകരമായി പ്രസംഗിച്ചതിനെതിരെ കേസെടുത്തില്ല, മറിച്ച് ഇതിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് കണ്ണൂരിലെ ഒരു ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. വത്സൻ തില്ലങ്കേരിയുടെ പ്രസംഗമിട്ടു, അതിന്റെ മുകളിൽ ഒരു കുറിപ്പിട്ടു, ഇയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് ഉള്ള ചെയ്തത് ഈ ചെറുപ്പക്കാരനെതിരെ കേസെടുത്തു. വർഗീയത ഉണ്ടാക്കുന്ന പ്രസംഗം സോഷ്യൽ മീഡിയയില് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരനെതിരെ കേസെടുത്തു. അപ്പൊ ഈ പ്രസംഗം നടത്തിയ ആൾക്കെതിരെയോ കേസില്ല? കാരണം അയാൾ RSSകാരനാണ്. കേരളം ഭരിക്കുന്നത് അത് RSS അല്ല എന്നാണ് വെപ്പ്. നിങ്ങൾ ആ ജനം ചോദിക്കട്ടെ, ആരാണ് കേരളം ഭരിക്കുന്നത്? RSSനോട് ഇത്രയും മൃദു സമീപനം എന്തിനാണ് CPM സ്വീകരിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ആരുമായിട്ടാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഇടുക്കിയിലെ ഉസ്മാൻ കട്ടപ്പനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുക. ഉപരി ചോദിച്ചെന്താ? RSSകാരൻ തെരുവിൽ പ്രകടനം നടത്തുമ്പോ പോലീസ് അണ്ണാക്കില് പഴം തിരുകിയിരിക്കുകയാണോ എന്നാണ് മൂപ്പരെ പോസ്റ്റ് എടുത്തിരിക്കുക. ജയിലിലിട്ടിക്ക
ശ്രീകാര്യാറ്റിങ്കര പോലീസ് അന്വേഷിച്ചു വരാ, പോലീസിനെതിരെ പോസ്റ്റ് ഇട്ടു, പോലീസ് ആർ എസ് എസിന്റെ കൂടെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതിന് അന്വേഷിച്ചു വരുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കേസെടുത്തിരിക്കുന്നു കേരളത്തിലെ പോലീസ്. നിരവധി പോലീസ് പോസ്റ്റുകളിൽ നിന്ന് എന്താ കാരണം? ആർ എസ് എസിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ. ആർ എസ് എസിനെ വിമർശിക്കാൻ പാടില്ല കേരളത്തിൽ. കെ ആർ ഇന്ദിരാജ് പറയുന്ന ആർ എസ് എസുകാരി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോഴും പരിശോധിക്കാം. കെ ആർ ഇന്ദിരാജ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഐ ഡി നിങ്ങൾക്ക് ഇപ്പോഴും നോക്കാം. മുസ്ലിം പെണ്ണുങ്ങള് പൈപ്പിലെ വെള്ളം പോലെ പെട്ട് പെരുകുകയാണ് ഇവിടെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് കെ ആർ ഇന്ദിരാജ് അറസ്റ്റ് ചെയ്തു. എന്താ അറസ്റ്റ് ചെയ്യാത്തത്? മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായി പ്രസംഗിക്കുന്ന ശശികല, ശശികലക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തോ? കേരളത്തിൽ ഇന്ന് വരെ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. മുസ്ലിങ്ങൾ പന്നി വെറും പോലെ പ്രസംഗിക്കുകയാണെന്ന് പറഞ്ഞ ബി ജെ പിയിലെ ഗോപാലകൃഷ്ണൻ, കേസെടുത്ത ഗോപാലകൃഷ്ണനെതിരെ അറസ്റ്റ് ചെയ്തോ ഗോപാലകൃഷ്ണനെ? എന്തേ അറസ്റ്റ് ചെയ്യാത്തത്? കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? നമ്മള് ഫേസ്ബുക്കില് ആർ എസ് എസിന്റെ നേതാക്കന്മാര് വൻതോതിൽ ആയുധ ശേഖരം വെച്ച് ഫോട്ടോ എടുക്കില്ലേ? ആ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ലേ? പ്രതീഷ് കിഷനാ അദ്ദേഹം ഫോട്ടോ പോസ്റ്റ് ചെയ്തു. കേസെടുത്ത കേരള പോലീസ് പരാതി കൊടുത്തപ്പോ കേരള പോലീസ് പറഞ്ഞ മറുപടി എന്താ? ആ ഫോട്ടോ കേരളത്തിൽ നിന്നുള്ളതല്ല. കഴിഞ്ഞു, പോലീസ് ന്യായം കഴിഞ്ഞു. എങ്കിൽ പ്രതീഷ് വിശ്വനാഥിന് അന്വേഷിച്ചു പോയോ കേരള പോലീസ്? കഴിഞ്ഞില്ല. ഈ പ്രതീഷ് വിശ്വനാഥ് അടുത്ത് വേറൊരു ഫോട്ടോ ഇട്ടു. എന്റെ ഫോട്ടോ അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്ത് നമ്മുടെ മഹാനടൻ മോഹൻലാൽ, ഒരു ഭാഗത്ത് കേരളത്തിലെ ഏറ്റവും വലിയ സംവിധായകൻ പ്രിയദർശൻ. എന്താണ് ഇവരെ കേരളത്തിന് നൽകുന്ന മെസ്സേജ്? എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആർ എസ് എസിന്റെ കേന്ദ്രത്തിലേക്ക് പോലീസ് പോകുന്നില്ല, സാംസ്കാരിക നായകന്മാർക്ക് ഇവരെ കൂടെ നിൽക്കാം. കേരള പോലീസില് ആർ എസ് എസിന്റെ സെല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, സി പി ഐ നേതാവ് ആനി രാജ പറഞ്ഞു ആർ എസ് എസിന്റെ സെല്ലുണ്ട്. കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ മുഴുവൻ ജില്ലാ സമ്മേളനങ്ങളിലും, കോഴിക്കോട് നടന്ന, ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിലടക്കം ആരോപണം വന്നിരിക്കുന്നു പോലീസിൽ ആർ എസ് എസിന് പിടിമുറുക്കം വന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ പത്രക്കാരോട് പറയുന്നു ആ പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ മുഴുവൻ ആർ എസ് എസുകാരാണ് ഇരിക്കുന്നത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. നമ്മൾ ആലോചിക്കണം ആരൊക്കെയാണിത് പറഞ്ഞത്. കേരളത്തിലെ ആഭ്യന്തരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാരാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ധനകുമാറിനെ ഡി ജി പി ആയി റിട്ടയർ ചെയ്ത, എസ് പി ആയി റിട്ടയർ ചെയ്ത ഉണ്ണിരാജയെ ഓർമ്മയുണ്ടാവും. അവരൊക്കെ റിട്ടയർ ചെയ്ത് നേരെ പോയത് ആർ എസ് എസിന്റെ പോസ്റ്റിലേക്കാണ്. അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോഴും കേരള